മനുതാപമോടെ അണിച്ചേർന്നിട അണിച്ചേർന്നിട ഐക്കാരെ അനുതാപമോടെ അണിച്ചേർന്നിട ബലിയേകിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട ബലിയർപ്പകനൊപ്പം സ്തുതി പാടിടാരയിൽ അനുതാപമോടി അണിച്ചേർന്നിട അണിച്ചേർന്നിട അൽക്കാരയിൽ അനുതാപമോടി അണിച്ചേർന്നിട ബലിയേകിട. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഈ ബലിയർപ്പണത്തിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാ മത്തിയാസ് എന്ന പേര് അല്ലെങ്കിൽ മത്തിയാസ് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന സഹോദരങ്ങളെ, കാരണം ഇന്ന് വലിയ വിശുദ്ധനായി വിശുദ്ധ മത്തിയാസിൻ്റെ തിരുനാളെന്ന ദിവസം കൊണ്ടാടുകയാണ്. അക്രിയ മത്തിയാസ് എന്ന പുണ്യമാള് അല്ലെങ്കിൽ അപ്പോസ്തലനെ, കർത്താവിൻ്റെ അപ്പോസ്തലനായിട്ട് മാറുന്നത് തന്നെ പ്രത്യേകമായിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണ്. യൂദാസ് കറിയോത്ത് കർത്താവിനെ ഒറ്റിക്കൊടുത്തു, പിന്നീട് ശിഷ്യഗണത്തിൽ നിന്ന് മാറി പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്തായ്ക്ക് ശേഷം ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു ശിഷ്യനെ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ മത്തിയാസ് അപ്പോസ്തലൻ. മത്തിയാസ് അപ്പോസ്തലൻ്റെ മധ്യസ്ഥ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനെ അനുഗമിക്കുവാനും നിദാനം ചെയ്യുവാനും കൃപ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ, ഭാവിയിലും ബലഹീനമായി ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ഈശോയോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് നമുക്ക് അനുശോധന ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്ന് കർത്താവിൻ്റെ ബലിയേർപ്പെടുത്ത് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ശിഗ ആൻ്റണി എന്ന ഒരു മകളെയാണ്. പാൻക്രിയാറ്റിക് ക്യാൻസറിൽ കഴിയുന്ന ഫോർത്ത് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്ന ഈ മകളുടെ രോഗിയുടെ വേദനകളെല്ലാം ഈശോ പൂർണ്ണമായിട്ട്, 45 വയസ്സേ ഉള്ളൂ, ആ മകൾക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. അത് നാലാം സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഈ മകൾക്ക് ആവശ്യമാണ്. മകളെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ശിഗ എന്ന പേരുള്ള ഈ മകളെ സുഖപ്പെടുത്തണമേ എന്ന് ഈശോയോട്, സൗഖ്യദായകനായ ഈശോയോട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശുദ്ധനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. സഹോദരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശുദ്ധനായ ദൈവം കനി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെത്തി ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സമ്മേളനത്തിലുള്ള മനുഷ്യർ സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശ്രദ്ധനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ എന്ന് പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ പുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ പ്രാർത്ഥന കൈക്കോണമേ. പിതാവിനെ വെളുത്തുവാതിരിക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായതിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ മത്തിയാസിനെ അപ്പോസ്തലമാരുടെ സംഘത്തിൽ ചേർക്കാൻ തിരുമനസ്സായാലും ഞങ്ങൾക്ക് ആയുള്ള അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയുടെ സ്നേഹത്തിൽ പങ്കുചേരാൻ സന്തോഷിക്കുന്ന ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ എണ്ണപ്പെടാൻ വേണ്ട അർഹത നൽകുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാനുഭവമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങൾ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. മത്തിയാസിന് കുറിവീണു. 11 അപ്പോസ്തലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. അന്നൊരു ദിവസം 120 സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റു നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു.
അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അവർ ബാർണബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യൂസ്തോസ് എന്നും പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, കർത്താവെ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പോസ്തല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. 11 അപ്പോസ്തലന്മാരുടെ കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് അവനെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. കർത്താവ് അവനെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് അവനെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനുമീതെ ഉയർന്നിരിക്കുന്നു. കർത്താവ് അവനെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. കർത്താവ് അവനെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. കർത്താവ് അവനെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അല്ലലൂയ, അല്ലലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അല്ലലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും മധുരങ്ങളെയും സംശുദ്ധമാക്കിയല്ലേ കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യമാരോട് ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിന് നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിന് നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിന് നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മനസ്സിനെ സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനം ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നതിന് മൂലം നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തോ അവിടെ നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവേ. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ.
സഹോദരങ്ങളെ, നിങ്ങളുടെയും വില സർവശ്വതന പിതാവായ ദൈവത്തിന്റെ സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഓർത്തത്തിന്റെ സുമുഴുവേണ്ടി നന്മയ്ക്കും അങ്ങേക്കരങ്ങൾ നന്ദി ബലിസ്വീകരിക്കുമാറാകട്ടെ. കർത്താവിശുദ്ധ മത്തിയാസിന്റെ തിരുനാളിൽ ആദരപൂർവ്വം അർപ്പിക്കുന്ന അങ്ങേ സഭയുടെ കാഴ്ചയിൽ സ്വീകരിക്കുകയും അവഴി അങ്ങ് കൃപയുടെ ശക്തിയായി ഞങ്ങളെ ദൃഢീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവസ്നേഹത്തിനുമായ ദൈവം, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവിനായ യോഗ്യവിന് രക്ഷാകരം വളരെ തേടേനായ ദൈവമേ, അങ്ങേ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് ധന്യരായ പോസ്റ്റലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തുപാലിക്കുന്നു. അങ്ങനെ അതേ ബാലകന്മാരായി നയിക്കപ്പെടും, അങ്ങേ പുത്രൻ്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കുവാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങ് നൽകി അകേൽ ദൂതന്മാർക്ക് മദ്രാസമദേശം തുടങ്ങി എല്ലാ സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃതങ്ങളോടൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 തങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൂറ്റി കൊടുക്കപ്പെട്ട് സമരസാല പീഠകൾ സഹിച്ച് പുളപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ഉടളിച്ചതെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നതിനാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രാരംഭത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടളിച്ച് ഇതെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇതുതാലും നിങ്ങൾക്ക് വേണ്ടി വിനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് ഒരേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ദിവസം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവകരങ്ങളിൽ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കാം. എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയാം. എല്ലാം നന്നായിട്ട് നടക്കുന്നതിന്, സമാധാനമായിട്ട് കൊണ്ടുപോകുന്നതിന്, അതുപോലെ തന്നെ വേദനിക്കുന്നവരെയും വിഷമിക്കുന്നവരെയും പരിശുദ്ധ കുർബാന യൂട്യൂബിലൂടെ ദൂരദേശങ്ങളിൽ നിന്ന് വീടുകളിലിരുന്ന് ആശുപത്രിയിലിരുന്ന് യാത്ര ചെയ്യുന്ന അവസ്ഥയിൽ നിന്നൊക്കെ കാണുന്ന എല്ലാവരെയും, പങ്കുചേരുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ കുർബാന യൂട്യൂബിലൂടെ നൽകുന്ന സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്ലെനെയും ക്രിസ്റ്റിയെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. താരപാലകരായ മക്കളെ, രണ്ട് അലന്മാർ അലൻ എന്ന പേരുള്ള രണ്ട് മക്കളെയും സമർപ്പിക്കാം. അതുപോലെ തന്നെ ഇന്ന് പ്രത്യേകമായിട്ട് ശിഖ ആൻ്റണി എന്ന മകൾക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. ആ മകളെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഫോർത്ത് സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്ന വേദനയുടെ ഈ സമയത്ത് ആ മകൾക്ക് ആശ്വാസവും ഈശോ സമാധാനവും കൊടുക്കണമെന്ന്, നമുക്ക് സൗഖ്യം കൊടുക്കണമെന്ന് യാചിക്കാം. ആകിൽ കർത്താവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തുകളെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പുരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എത്തത്തിലും പങ്കു ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നയിച്ച് എടുക്കണമേ. താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം അങ്ങ് വിശു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ മിത്രാന്മാരോടും വൈദികണത്തോടും മുത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ തിരകളിൽ നിന്നുള്ള സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണമടഞ്ഞ സകലെ ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമേ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ സ്തനികാമൃത്തോടും മക്കന്യയുടെ ഭർത്താവായ വകയുടെ സേവിതാവിനോട് ഗരിതരായ പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസ്താവിച്ച സർവിസ്തരോട് മൊത്തത്തിൽ ജീവൻ പങ്കുചേരാനുള്ള പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശ്വതനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലെല്ലാ ബഹുമതിയും മഹത്വം എന്ന് വന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോദേശ്വരവൽകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമപൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നോടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിരുമേനി ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ മോചിപ്പിക്കുന്നതിന് ഞങ്ങളെ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയുള്ള രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ പ്രാവശ്യങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകില്ല, വിപത്തിൽ സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നിൽക്കുന്ന തരുന്ന അങ്ങേ പോസ്തലം അളിച്ചത് കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസങ്ങൾ പ്രാർത്ഥന തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയുന്ന ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന
കേട്ടില്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് അണിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് അണിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം സ്നാനം സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ സ്വീകരിക്കുന്ന ശേഷം കാരണമാകാതെ ശരീരത്തിന് സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കി കുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെയൊക്കെ ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിനെ തിരുശരീരവും തിരുത്തുവിനെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് ചെയ്യുന്നതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനങ്ങൾ കൊണ്ട് അങ്ങേ കുടുംബത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ ഞങ്ങൾ ഒരിക്കലും വിരമിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ വിശുദ്ധ മത്തായാസിൻ്റെ മധ്യസ്ഥത്താൽ വിശുദ്ധ പ്രകാശപൂർണമായ സൗഭാഗ്യത്തിൽ പങ്കാളിത്തം ഞങ്ങൾക്ക് ലഭിക്കാനിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശുദ്ധനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകവേ ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് സ്നേഹമുള്ള
അകറ്റി.